അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദു ഫഇന്ന ഖൈറൽ ലദീ കിതാബുല്ലാഹി വഖൈറൽ ഹദീ ഹദീ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വശറൽ ഉമരി മുതസാദുഹ വകുല്ല ബിദ്അത്തിൻ ദലാല യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതി വലാ തമുതുന്ന ഇല്ലാ വഅന്തും മുസ്ലിമൂൻ. ആദരണീയരായ സംഘടനാ നേതാക്കളെ, പണ്ഡിതന്മാരെ, സഹോദരന്മാരെ, സഹോദരികളെ, വളരെ അനുഗ്രഹീതമായ ഒരു സംഘമാണ്. നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ അഭിമാന സ്ഥാപനമായ ജാമിയ നദ്വിയ്യയുടെ ഗോൾഡൻ ജൂബിലി അടുത്ത ഡിസംബർ മാസത്തിൽ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ദീർഘമായി ഞാൻ സംസാരിക്കുന്നില്ല. ഇതിൻ്റെ സ്വാഗത സംഘം ചേർന്നപ്പോൾ തന്നെ സമൂഹം ഈ സ്ഥാപനത്തെ എന്തുമാത്രം സ്നേഹിക്കുന്നു എന്നും അതിൻ്റെ പ്രാതിനിധ്യം എത്രമാത്രം അഭിമാനത്തോടുകൂടെ അവർ ഉള്ളിലൊതുക്കി നിൽക്കുന്നു എന്നും മനസ്സിലായി. പലപ്പോഴും അള്ളാഹുവിൻ്റെ ഭൂമിയിൽ ചില പ്രദേശങ്ങൾ പ്രത്യേകമായി മനുഷ്യ മനസ്സുകളിൽ ദീർഘകാലമായി സ്ഥിരപ്രതിഷ്ഠ നേടാവുന്ന തരത്തിലുള്ള ചില വ്യക്തികളോ ചില പ്രസ്ഥാനങ്ങളോ ചില സംഭവങ്ങളോ നിമിത്തമാകാറുണ്ട്. അതുപോലെ ഇസ്ലാഹി പ്രസ്ഥാനത്തെ സംബന്ധിച്ച് അതിൻ്റെ കഴിഞ്ഞകാല ചരിത്രത്തിൽ ചില വ്യക്തികളുടെ പേരിൽ പ്രദേശങ്ങൾ പ്രഖ്യാപിതമായിട്ടുണ്ട്. ഒരുപാട് പണ്ഡിതന്മാർ, ഒരുപാട് ഉമറാക്കൾ, അവരെ കൊണ്ട് ധന്യമാണ് ഈ പ്രദേശം. എന്നാൽ ഞാനൊക്കെ ചെറുപ്പത്തിൽ ഈ പ്രദേശത്തിൻ്റെ പേര് കേൾക്കുന്നത് മഹാനായ അലവി മൗലവിയുടെ പേരിലാണ്. എടവണ്ണ അലവി മൗലവി എന്നാണ് ഇസ്ലാഹി കേരളത്തിലെ ഏറ്റവും ശക്തമായ, ആരെയും പിടിച്ചു നിർത്തുന്ന ഒരു ശബ്ദത്തിൻ്റെ ഉടമയായിരുന്നു. തൗഹീദി ദഅവത്ത് ഇത്ര ശക്തമായി ജനങ്ങളുടെ മനസ്സുകളെ ത്രസിപ്പിക്കുന്ന വിധത്തിൽ ആ ശബ്ദം ഒരുപാട് നൂറ്റാണ്ടുകൾ ഇനിയും ഇവിടെ നിലനിൽക്കും. അന്ന് ആധുനിക ഉപകരണങ്ങളൊന്നുമില്ല. പക്ഷേ എടവണ്ണ അലവി മൗലവിയുടെ ശബ്ദം, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഏതൊരു സദസ്സിലും ശ്രദ്ധിക്കപ്പെടുന്നതായിരുന്നു. അതിന് വ്യക്തത ഉണ്ടായിരുന്നു, സുതാര്യതയുണ്ടായിരുന്നു. അതിന് വിശദീകരണങ്ങൾ ആവശ്യമുണ്ടായിരുന്നില്ല. വളരെ കൊച്ചുനാളിൽ തന്നെ ആ ശബ്ദത്തിൻ്റെ ഉടമയെ ഞാൻ കേൾക്കുന്നത്, ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ കേൾക്കുന്നത് ഈ പ്രദേശവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അത് ഈ പ്രദേശത്തിൻ്റെ ഒരു മഹാഭാഗ്യമായി ഞാൻ കാണുകയാണ്. ഒരു നല്ല ആദർശവാദിയുടെ, ധീരനായ ഒരു വ്യക്തിയുടെ പേരിൽ ഈ നാട് അറിയപ്പെടുക, അത് നമ്മുടെ ആഗ്രഹമാണ്. നമ്മുടെ പേര്, നമ്മുടെ പ്രദേശം, നമ്മുടെ നാട്, നമ്മുടെ പ്രവർത്തനങ്ങൾ നന്മയുടെ പേരിൽ അറിയപ്പെടുന്നതായിരിക്കണം.
നേരമറിച്ച് തിന്മയുടെ പേരിലായിരിക്കരുത്. അത് ദൈവികമായ പരീക്ഷണമാണ്. ആ പരീക്ഷണമല്ലാതെ ദൈവികമായ അനുഗ്രഹം എന്നുള്ള നിലക്ക് പ്രദേശങ്ങൾ അറിയപ്പെടണം. ആ പ്രദേശങ്ങൾ മഹാന്മാരായ വ്യക്തികളെ കൊണ്ടറിയപ്പെടുന്നു. ഇന്നും ലോകത്ത് എമ്പാടും ചരിത്ര സംഭവങ്ങളും നൂറ്റാണ്ടുകളും പിന്നിട്ടപ്പോഴും മഹാന്മാരായ പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ അനുസ്മരിക്കപ്പെടുന്ന പ്രദേശങ്ങൾ, ആ പ്രദേശങ്ങൾ ഈ പ്രവാചകന്മാരാൽ അറിയപ്പെടുകയും അത് ധന്യമാവുകയും ചെയ്ത പ്രദേശങ്ങളാണ്. എടവണ്ണ അലൈഹി മൗലവിയെ ഞാൻ ഓർക്കുന്നത്, ഇപ്പൊ പൂനൂർ വാദം പ്രതിവാദം അതാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിലെ എന്നും നിലനിൽക്കുന്ന ഒരു ഓർമ്മയിൽ നിലനിൽക്കുന്ന വഴിത്തിരിവിൽ നിന്നുകൊണ്ട് നേർരേഖ അന്വേഷിക്കുന്ന മനുഷ്യന്റെ ഇവിടുത്തെ ഇസ്ലാഹി പ്രസ്ഥാനം കൊണ്ടുവന്ന ആദർശങ്ങളുടെ സുതാര്യത വ്യക്തമാക്കുന്ന ഏതാണ് നന്മയുടെ മാർഗമെന്ന് വെട്ടിത്തുറന്ന് പ്രഖ്യാപിച്ച ഒരു ചരിത്ര സംഭവമായിരുന്നു പൂനൂർ വാദപ്രതിവാദം. കൂടെയൊന്നും സംവാദങ്ങൾ നടന്നിട്ടില്ല, വാദപ്രതിവാദങ്ങൾ നടന്നിട്ടില്ലെങ്കിലും അവിടെ എന്ന് ഉയർന്നു കേട്ട ശബ്ദവും അതിനെ പ്രതിനിധീകരിച്ച ഏറ്റവും മഹാനായ എടവണ്ണ അലൈഹി മൗലവിയും ചരിത്രത്തിൽ ഓർമ്മിക്കപ്പെടുന്നു, ഇന്നും അനുസ്മരിക്കപ്പെടുന്നു. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തോടൊപ്പം ആ മഹത്തായ വ്യക്തി പ്രഭാവത്തോടുള്ള ചരിത്രവും നീണ്ടു നിൽക്കുകയാണ്. എടവണ്ണക്ക് അഭിമാനിക്കാം. ഇങ്ങനെയുള്ള ഒരു പ്രദേശം ആദ്യമായി ഇസ്ലാഹി പ്രസ്ഥാനത്തിൽ കേൾക്കുന്നത് ഇതിന്റെ പേരിലാണ്. ഒരുപാട് ഞാൻ മറ്റത് വിസ്മരിച്ചു കൊണ്ടല്ല, ഒരുപാട് ഉമറാക്കൾ ഇവിടെയുള്ള ഈ ഈ പ്രദേശത്തുണ്ടായിട്ടുണ്ട്. ഒരുപാട് കച്ചവട പ്രമുഖർ ഈ പ്രദേശത്തുണ്ടായിട്ടുണ്ട്. എമ്പാടും രാഷ്ട്രീയമായ പേരെടുത്തവർ ഈ പ്രദേശത്തുണ്ടായിട്ടുണ്ട്. ഒരുപാട് നന്മകളുണ്ട്. പക്ഷേ ഇസ്ലാഹി പ്രസ്ഥാനം അതിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ ആ പ്രസ്ഥാനത്തിന്റെ ഒരു മഹാസ്ഥാപനം, ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കുമ്പോൾ എടവണ്ണ അലൈഹി മൗലവിയുടെ പേര് ആദ്യമായി ഞാൻ ഓർക്കുകയാണ്. അമഹാനായ പണ്ഡിതന് അല്ലാഹു തആല പരലോകത്ത് വെളിച്ചപൂർണമായ ധന്യമായ അനുഗ്രഹീതമായ ഒരു ഉഖ്രവിയായ ജീവിതം അല്ലാഹു നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നിതാ ആ ചരിത്രത്തിന്റെ തുടക്കം അവസാനിക്കാതെ ഈ പ്രദേശത്തും ഒരു സ്ഥാപനം കഴിഞ്ഞ അരനൂറ്റാണ്ട് കാലമായി നിലനിൽക്കുകയാണ്, ജാമിയ നദ്‌വിയ്യ. ഇന്നത്തെ തലമുറ അറിയുന്നത് സലാഹികളുടെ പേരിൽ, ജാമിയയുടെ പേരിൽ, ഒരു മറ്റ് വാലികളില്ലാതെ, മറ്റ് ഏതെങ്കിലും വിശേഷണങ്ങളില്ലാതെ മുജാഹിദ് പ്രസ്ഥാനം ജാമിയ എന്ന് പറഞ്ഞാൽ അത് ജാമിയ നദ്‌വിയ്യയാണ് എന്ന നിലക്ക് മനുഷ്യ മനസ്സുകളിൽ വേരുപിടിച്ച ഒരു മഹാസ്ഥാപനം, ഒരു മഹാപ്രസ്ഥാനമായി മാറിയ ഒരു സ്ഥാപനം, അതിന്റെ തിളക്കമാർന്ന വെളിച്ചമാർന്ന പണ്ഡിതന്മാരാൽ ധന്യമാർന്ന കഴിഞ്ഞ കാല അരനൂറ്റാണ്ട് കാലത്തെ അനുഭവങ്ങളെ ഓർത്തുകൊണ്ടാണ് നാം ഇന്ന് ഈ സമ്മേളനം നടത്തുന്നത്. ഇവിടെ രണ്ടാമത് എടവണ്ണ ഓർമ്മിക്കപ്പെടുകയാണ്, എടവണ്ണയുടെ ചരിത്രം ആവർത്തിക്കപ്പെടുകയാണ്. എടവണ്ണ എന്ന് പറയുന്ന പ്രദേശം ലോകത്ത് മുഴുവൻ പ്രബോധ രംഗത്ത് അറിയപ്പെടുകയാണ്. അതിന്റെ കേന്ദ്ര ബിന്ദു ജാമിയ നദ്‌വിയ്യയാണ്. ആ ജാമിയ നദ്‌വിയ്യ എനിക്കും വളരേണ്ടതുണ്ട്. ഇപ്പോൾ ബഹുമുഖ സ്ഥാപനങ്ങൾ കൊണ്ട് ധന്യമാണെങ്കിലും അനുഗ്രഹീതമാണെങ്കിലും ആ ക്യാമ്പസ് ഇനിയും വളർച്ചയ്ക്ക് വേണ്ടി ദാഹിക്കുന്നു. നമ്മുടെ കൂട്ടായ ഓർമ്മപ്പെടുത്തലുകളും കൂട്ടായ പ്രവർത്തനങ്ങളും അല്ലാഹുവിനോടുള്ള ആത്മാർത്ഥമായ ദുആയും ഉണ്ടായാൽ തീർച്ചയായും ഇൻഷാ അല്ലാ ജാമിയ നാൾക്കുനാൾ വളരും. അതിൻ്റെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അതിൻ്റെ ഓരോ നീക്കങ്ങളും ഓരോ പടവുകളും നാം ചവിട്ടിക്കയറുന്നത് എന്ന് നാം മനസ്സിലാക്കുന്നു. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു പ്രദേശത്തിന് അറിയപ്പെടുന്ന വ്യക്തിയും സ്ഥാപനവും ഇതെല്ലാം അനുഗ്രഹീതമാണ്. എടവണ്ണയെ സംബന്ധിച്ചിടത്തോളം ഈ സ്ഥാപനം ഇവിടെ വെച്ച് തന്നെ ഇതിൻ്റെ പ്രഖ്യാപനം നടത്തുന്നു. ഇവിടെയുള്ള നല്ല മനുഷ്യർ, ഞാനെന്നും ഓർക്കാറുണ്ട്, ഇവിടുത്തെ സമ്പന്നരായ
ഇവിടുത്തെ ഉമറാക്കൾ, ഇവിടുത്തെ കച്ചവടക്കാർ, ഇവിടുത്തെ ഉന്നതന്മാരായ ആളുകൾ, രാഷ്ട്രീയ രംഗത്തും സാമൂഹിക രംഗത്തും അറിയപ്പെടുന്നവർ, കോഴിക്കോട് നഗരത്തിൽ തന്നെ സ്ഥിരപ്രതിഷ്ഠ നേടിയ മഹാന്മാരായ, വ്യക്തിബന്ധങ്ങളുള്ള മഹാന്മാരായ ഒട്ടധികം ആളുകൾ കൊണ്ട് അനുഗ്രഹീതമാണ് എടവണ്ണ പ്രദേശം. ആ ഉമറാക്കൾ, ആ ഭൗതിക ജീവിതത്തിലെ സൗകര്യങ്ങളുള്ള ആളുകൾ, സ്വാധീനമുള്ള ആളുകൾ എല്ലാം ജാമിയ നദ്വിയ്യയെ അവർ സ്നേഹിക്കുന്നു. ജാമിയ നദ്വിയ്യയുടെ തുടക്കം മുതൽ അതിനവർ പിന്തുണ നൽകിയിരിക്കുന്നു. അങ്ങനെ മുജാഹിദ് പ്രസ്ഥാനം സമൂഹത്തിൽ പറയുന്ന ഉലമാക്കളുടെയും ഉമറാക്കളുടെയും ശക്തമായ കൂട്ടായ്മയാണ് ജാമിയ നദ്വിയ്യയെ ഈ വളർച്ചയിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ളൊരു കൂട്ടായ്മ തന്നെയാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഏത് മേഖലകളിലും ഉണ്ടാകേണ്ടത്. ഇവിടെ സമൂഹത്തെ സംസ്കരിച്ചെടുക്കുന്ന പ്രവർത്തനങ്ങളിൽ ഉലമാക്കൾ മാത്രമല്ല ഉമറാക്കൾക്ക് കാര്യമായ പങ്കുണ്ട് എന്നുള്ളത് പ്രവാചക ദൗത്യ കാലഘട്ടം മുതൽക്ക് നമുക്കറിയാവുന്നതാണ്. അതിൻ്റെ വ്യക്തമായ ഒരു രേഖയാണ് എടവണ്ണ പ്രദേശം. ആ നിലക്കുള്ള കൂട്ടായ്മയിലൂടെ ഇനിയും നമുക്ക് പലതും നേടിയെടുക്കാനുണ്ട്. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിക്കുന്നതിന് മുമ്പ് വളരെ ഈ സമൂഹത്തിൻ്റെ പ്രബുദ്ധതയ്ക്ക്, അതിൻ്റെ വളർച്ചക്ക്, അതിൻ്റെ സംസ്കരണത്തിന്, അതിൻ്റെ പുരോഗതിക്ക് അനിവാര്യമായ പല കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓർത്തു പോവുകയാണ്. ഇന്നത്തെ യുവ തലമുറയിൽ എമ്പാടും കാര്യങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണം വളരെ അനിവാര്യമായി നാം നടത്തേണ്ടതുണ്ട്. ഇതിനു മുന്നിൽ നടന്ന പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. കൂട്ടു കുടുംബ ബന്ധങ്ങൾ മുഴുവൻ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. സാന്ദർഭികമായി ഞാൻ ഉണർത്തുകയാണ് ഈ പ്രബോധനങ്ങൾ. ഈ ഒരു ഒരു ഉത്തമ സമൂഹത്തെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. ഒരു വിശ്വാസപരമായ ശുദ്ധീകരണമാണ് അത്, അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യമെങ്കിലും പിന്നീടുള്ള സംസ്കരണം, ഖുർആൻ പറയുന്ന യുസക്കീഹിം എന്ന് പറയുന്ന ആ സംസ്കരണ പ്രവർത്തനങ്ങൾ നമുക്ക് പലതും പലർക്കും ഇപ്പോൾ സമയം കിട്ടാറില്ല. അത് നമ്മുടെ വ്യക്തിയിൽ നിന്ന് തുടങ്ങി, നമ്മുടെ കുടുംബത്തിൽ നിന്ന് ആരംഭിച്ച് നമ്മുടെ സമൂഹത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും വളരെ ശക്തമായ ബോധവൽക്കരണം അനിവാര്യമായ ഒരു ഘട്ടമാണ്. കുടുംബബന്ധം തകരുകയും വൃദ്ധസദനങ്ങൾ വളരുകയും കുടുംബ എല്ലാ തരത്തിലും, ഇന്നലെയും മിനിഞ്ഞാന്ന് നാം കണ്ടു ഒരു ഉറുമ്പരിക്കുന്ന വൃദ്ധനെ മരിച്ചു കിടന്നിട്ട് തിരിഞ്ഞു നോക്കാൻ ആളില്ലാത്ത, അതുപോലെ രക്തബന്ധങ്ങൾ മുഴുവൻ ഇവിടെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. പവിത്രമായ കുടുംബബന്ധം ഇവിടെ അവഗണിക്കപ്പെടുകയാണ്. ഏതെല്ലാമോ നാഗരികതകൾ കൂലം കുത്തി വന്ന് ഇവിടെ അതിൽ ഒഴുക്കിൽ അറിയാതെ ഒരു കടുത്ത കനത്ത വിശ്വാസത്തിന്റെ ഉടമകളായ മുസ്ലിങ്ങളും അറിയാതെ അതിലേക്ക് പോകുന്നൊരവസ്ഥയുണ്ട്. സഹോദരന്മാരെ, നമ്മുടെ ഈ തലമുറയെ കുടുംബ ബന്ധങ്ങളെ സംബന്ധിച്ച് ഓർമ്മിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ആ കുടുംബ ബന്ധത്തിന്റെ ദൗത്യം നിരന്തരമായി ഓർമ്മപ്പെടുത്തലുകൾ ആവശ്യമാണ്. ഏതൊരു ധർമ്മചിന്തയിലുള്ള പരിവർത്തനങ്ങളും ഉണ്ടാകുന്നത് നിരന്തരമായ ഓർമ്മപ്പെടുത്തലുകളാണ്. പുതിയ കാര്യങ്ങളല്ല നമുക്ക് പറയാനുള്ളത്. യുഗാന്തരങ്ങളായി പ്രവാചകന്മാർ സമൂഹത്തെ ധരിപ്പിച്ചിട്ടുള്ള ആ ധർമ്മചിന്തകൾ ആവർത്തനങ്ങളായിരുന്നു. ആവർത്തനം സമൂഹത്തിൽ ഉണ്ടാകണം. അരുതുമകനെ എന്ന് പറയാൻ ആളുകൾ ഉണ്ടാകണം. മുജാഹിദ് പ്രസ്ഥാനം അതാണ് നിർവഹിക്കുന്നത്. ഇവിടെ ഒരു സന്തോഷകരമായ ഒരു അനുഭവം ഞാൻ ഇവിടെ പങ്കുവെക്കുകയാണ്. ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഇവിടെ മദ്യവർജനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ആശാവഹമായ വാർത്തകൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാം ഈ ലോകത്ത് നടപ്പിൽ വരുത്തിയ ഏറ്റവും വലിയ സാമൂഹ്യ വിപ്ലവമാണ് മദ്യവർജനവുമായി ബന്ധപ്പെട്ട്, മദ്യനിരോധനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫജുത്തനിബുഹു എന്ന കൽപ്പന പുറപ്പെടുവിച്ചത്. അത് പൈശാചികമായ ദുർനടപടിയാണ്. എന്ന പ്രഖ്യാപനം ലോകത്ത് തുല്യതയില്ലാത്ത പ്രഖ്യാപനവും പ്രയോഗവൽക്കരണവുമായിരുന്നു എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ആ 14 നൂറ്റാണ്ടുകളിൽ സമൂഹത്തോട് നാം പറഞ്ഞു മദ്യത്തെ അതിൻ്റെ കൊടും അപകടകരമായ അവസ്ഥയെ സംബന്ധിച്ച്, സാമൂഹ്യമായ എല്ലാ ബന്ധങ്ങളെയും നശിപ്പിക്കുന്ന അതാണ്, കുടുംബ ബന്ധങ്ങളെ തകർക്കുന്ന അതാണ്, എല്ലാ തിന്മകളുടെയും മാതാവാണത്. ഈ ബോധവൽക്കരണം ശക്തമായി നടത്തിയതിന്റെ പേരിൽ മുസ്ലിം സമൂഹം അതിൽ നിന്ന് മാറിയിരുന്നു. ചിത്രം മാറി, പിശാചിന്റെ ദുർബോധനങ്ങൾ നടന്നു, പിശാച് ഇടപെട്ടു. മുസ്ലിം സമൂഹം തിങ്ങി താമസിക്കുന്ന സ്ഥലങ്ങളിൽ ഏറ്റവും കൂടുതൽ മദ്യവില്പന നടത്തുന്നു എന്ന് സ്വകാര്യമായി പറഞ്ഞ് ആനന്ദം കാണുന്ന ഒരു സമൂഹം ഇവിടെ വന്നു.
നമ്മിൽ നിന്ന് ഏത് തെറ്റിനെയും പർവ്വതീകരിച്ച് ആ പർവ്വതീകരിച്ചുകൊണ്ട് ഉള്ളിൽ ചിരിക്കുന്ന മാധ്യമ വിഭാഗം ലോകവ്യാപകമായി നമ്മുടെ നേരെ കടുത്ത തരത്തിലുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഒരു കാര്യം, ഇവിടെ ഭൗതികമായ ഗവൺമെന്റുകൾ, ഭൗതികമായ നേതാക്കൾ, രാഷ്ട്രീയ നേതാക്കൾ മദ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അതിൽ ഇവിടുത്തെ വരുമാനത്തിന്റെ കാര്യം, നമ്മുടെ സാമ്പത്തിക ബജറ്റിന്റെ കാര്യം, ഇതെല്ലാമായിരുന്നു ഓർക്കേണ്ടിയിരുന്നത്. അതിന്റെ ഇടയിൽ ഒരു വെള്ളിരേഖ പോലെ ഇന്നലെ ഒരു പ്രസ്താവന ഞാൻ കണ്ടു നമ്മുടെ മുഖ്യമന്ത്രിയിൽ നിന്ന്. ഈ മുഖ്യമന്ത്രി എന്നുള്ള നിലക്കല്ല ഞാൻ പറയുന്നത്, ഇത്ര ശക്തി ഒരു രാഷ്ട്രീയ നേതാവ് മദ്യത്തിലൂടെ ലഭിക്കുന്ന ആദായം, അത് നമ്മുടെ നമ്മുടെ ഖജനാവിന് ആവശ്യമില്ല എന്നർത്ഥം വരുന്ന ഒരു പ്രഖ്യാപനം നടത്തുകയുണ്ടായി. ഒരു ആകർഷിക്കേണ്ട, ഒരു വളരെയധികം നാം പിന്തുണ നൽകേണ്ട ഒരു പ്രഖ്യാപനമില്ലേ അത്? അതുപോലെ എന്തിനും സ്വവർഗരതിക്കടക്കം ന്യായീകരണം കാണാൻ ശ്രമിക്കുന്ന കോടതിയിൽ നിന്ന് മദ്യ നിരോധനത്തിന് അനുകൂലമായ, മദ്യം നിരോധിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഗൈഡ് ലൈൻസുകൾ, അതിലുള്ള മാർഗദർശനങ്ങൾ കോടതികളിൽ നിന്നും കേൾക്കാൻ തുടങ്ങിയിരിക്കുന്നു. സന്തോഷകരമല്ലേ അത്? കോടതികളിൽ നിന്നും, ഭരണകർത്താക്കളിൽ നിന്നും, ഭരണകൂടങ്ങളിൽ നിന്നും ഇത് തിന്മയാണെന്നും അത് അപകടമാണെന്നും അത് ജീവിക്കാനുള്ള വരുമാനമായി സ്വീകരിക്കരുതെന്നും പറയുന്നത് വരെ ഏറ്റു നിൽക്കുമ്പോൾ നമ്മുടെ പ്രബോധനം ഒരിക്കലും നഷ്ടപ്പെട്ടിട്ടില്ല, അത് പരാജയപ്പെട്ടിട്ടില്ല. ആ രംഗത്ത് തുടർച്ചയായ ദൈവത്തെ നാം നടത്തുക. പ്രവാചകൻ വ്യത്യസ്ത ഘട്ടങ്ങളിലായി പൂർണ്ണമായി മദ്യ നിരോധനം നടത്തിയതുപോലെ സമൂഹത്തിലെ ബോധവൽക്കരണം നടത്തി അത് തിന്മയാണെന്നുള്ള ബോധമുണ്ടാക്കി ആ മദ്യ നിരോധന മദ്യപാനത്തിനെതിരെ ലഹരി വിരുദ്ധ സമരങ്ങളിൽ മുജാഹിദ് പ്രസ്ഥാനം ഏറ്റവും കൂടുതൽ സജീവമാകേണ്ട ഒരു കാലഘട്ടമാണിത്. ഈ രംഗത്തെല്ലാം ജാമിയ നദ്വിയ, അതിൽ നിന്ന് വരുന്ന പ്രബോധക ശൃംഖലകൾ വളരെ അനുകൂലമായിട്ടുള്ള സാഹചര്യം ആ പ്രബോധന രംഗത്തിൽ പങ്കാളിത്തം അവർ വഹിക്കുന്നുണ്ട്. ആ സ്ഥാപനത്തിന്റെ ബഹുമുഖമായ അഭിവൃദ്ധിക്ക് വേണ്ടിയുള്ള ഒരു ഒരുങ്ങിപ്പുറപ്പാടായിരിക്കട്ടെ ഈ ഗോൾഡൻ ജൂബിലി ആഘോഷമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അതിന് എല്ലാ തരത്തിലുള്ള പിന്തുണയും നൽകി അതിൽ പങ്കെടുക്കുന്ന പുണ്യകർമ്മമാണെന്ന് കരുതിക്കൊണ്ട് നിങ്ങൾ സജ്ജരായി രംഗത്തിറങ്ങുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹിർ ദവാനാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.